ഹലോ, ഫാസ്റ്ററല്ലേ? ആ ഫാസ്റ്ററേ, ഞാൻ രമണിയാ. അതെ അതെ, ചന്ദ്രൻ്റെ ഭാര്യ. അല്ല, ഫാസ്റ്റർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. 16-ാം തീയതി വരാമെന്നല്ലേ പറഞ്ഞത്? ആണോ? അയ്യോ, അതല്ല ഫാസ്റ്ററേ, ഇന്നൊന്ന് വരാൻ പറ്റുമോ? അല്ല, അത്രക്ക് പ്രശ്നമായതുകൊണ്ടാ ഫാസ്റ്ററേ, ഒരു രക്ഷയില്ല പുള്ളിനെ കൊണ്ട്. ആ അല്ല, ഫാസ്റ്റർ ഒന്ന് വന്ന് തലയെ തൊട്ടൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറും, ഉറപ്പായിട്ട് ചന്ദ്രേട്ടൻ്റെ കൂടി മാറും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടമല്ലേ ഫാസ്റ്ററേ, വരുമോ? ഉറപ്പാണോ? ആ ഓ ശരി ശരി, ഓക്കെ. ആ ആ ഓക്കെ ഓക്കെ, ആ ശരി ശരി. ചന്ദനച്ചോലയിൽ മുങ്ങിനീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ. പോന്ന പോക്ക് കണ്ടോ, സംഗതി പോന്ന പോക്ക് കണ്ടോടി എന്റെ രമണി കുട്ടി. ഇന്ന് നിങ്ങൾ കള്ളും മേടിച്ച് കുടിച്ചിട്ടാണല്ലേ വന്നേക്കുന്നത്? പിന്നല്ലാതെ കള്ള് തന്നെ ഇറങ്ങിപ്പോകാനുള്ള ഓപ്ഷൻ ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ കുടിച്ചേ പറ്റൂ. അതെ, എന്താ ഇന്ന് കുടിക്കാനുള്ള പൈസ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? അതൊക്കെ കിട്ടി. എവിടുന്ന് കിട്ടി? കിട്ടി. എവിടുന്ന് കിട്ടിയെന്ന്? ഞാൻ ഇവിടെ അരിയാട്ടാൻ വെച്ചിരുന്ന പൈസ കൊണ്ടാണ് നിങ്ങൾ പോയി ഇന്ന് കുടിച്ചിട്ട് വന്നേക്കുന്നത്, അറിയോ? നീ അരിയാട്ടാൻ വെച്ചിരുന്ന പൈസ എടുത്തിട്ടാണ് ഞാൻ എന്റെ ഈ അരി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? ഇങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് അധിക കാലം കുടിക്കേണ്ടി വരത്തില്ല. ഉറപ്പാണ് നിങ്ങൾ ചാകും, ചത്താത്തന്നെ നിങ്ങൾ നരകത്തിലായിരിക്കും പോകുന്നത്. ഈ പറച്ചിൽ കേട്ടതൊന്നും, ഞാൻ ഇവിടെ സ്വർഗത്തിൽ സുഖിച്ച് ജീവിക്കുകയാണ്, നിന്റെ കൂടെ ജീവിക്കുന്നത് നരകത്തിന് തുല്യം. സത്യം ചാഞ്ചേട്ടാ, എനിക്ക് മടുത്തു കേട്ടാ. ഇങ്ങനെയാണെങ്കിലേ ഞാൻ വല്ല ആറ്റില കടലിലാ ചാടി ചാകും. അപ്പൊ നാട്ടുകാർ പറയും സമാനതകൾ ഇല്ലാത്ത മരണം ചന്ദ്രന്റെ കുടുംബത്തിൽ സംഭവിച്ചു എന്ന്. സമാനതകളില്ലാത്ത, മനസ്സിലായില്ലേ? നാട്ടുകാർ പറയുമ്പടി ചന്ദ്രൻ കള്ളു കുടിച്ച് കുടിച്ച് ചത്തു എന്ന്, ചന്ദ്രന്റെ ഭാര്യ വെള്ളം കുടിച്ച് കുടിച്ച് ചത്തു എന്ന്. സമാനതകളില്ലേ ഇതിന്? സമാനതകളില്ലേ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നിങ്ങളുടെ വെള്ളവടി നിർത്താൻ ഇന്ന് ഇവിടെ ഒരാള് വരുന്നുണ്ട്. എന്റെ വെള്ളവടി നിർത്താൻ? അതൊന്നും കാണണല്ലോ, ആരാണത്? പ്ലാസ്റ്റർ. പ്ലാസ്റ്റർ? അപ്പൊ എന്റെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് എന്നെ നിശബ്ദനാക്കാനാണെന്ന് നിന്റെ വിചാരം? അങ്ങനെയാണ് എന്റെ ഈ രണ്ട് കൈകൾ മാങ്ങാ പറിക്കാൻ പോകുന്നില്ല. ആ പ്ലാസ്റ്റർ വലിച്ചു കീറിട്ട് ഞാൻ കുടി തുടരും. വലിച്ചു കീറുന്ന നമുക്കൊന്ന് കാണണം. കാണാൻ വേണ്ടി? ആ കാണാം, കാണാം, കാണാം. എന്റെ വീട് നിർത്താൻ ഒരിക്കലും നടക്കത്തില്ല രമണി, അതൊരിക്കലും നടക്കില്ല. മനുഷ്യ മനസ്സുകളുടെ പാപ കറകൾ കഴുകി ഉണക്കി വിധിക്കാൻ വേണ്ടി വന്നവനാണ് ഞാൻ. ആ പഴയ തുണിയെല്ലാം എടുത്താൽ ഇട്ടു കൊടുത്തേ. അയാള് കഴുകി ഉണക്കി വിരിക്കാൻ വന്നതാണ്. പൈസ വല്ലോ ഈടാക്കുമോ അതിന്? അയ്യോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാനൊരു പാസ്റ്ററാണ്. കുറച്ചു കാലം ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, പാരീസിലായിരുന്നു. അപ്പൊ നിങ്ങളാണോ പ്ലാസ്റ്റർ ഓഫ് പാരീസ്? അല്ല, എന്താ പേര് മനസ്സിലായില്ല? ലൂയി. ഓ, അപ്പൊ എനിക്ക് തെറ്റിയതാണ്. അപ്പൊ ഇദ്ദേഹമാണ് നമ്മുടെ പുക്കലിന് ചുറ്റുമൊക്കെ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ച ലൂയി പാസ്റ്റർ. അയ്യോ, ആ പാസ്റ്റർ ഞാനല്ല, ഞാൻ പറഞ്ഞില്ലേ മനുഷ്യ മനസ്സുകളെ കഴുകി ഉണക്കി വലക്കി വിരിക്കാൻ വേണ്ടി വന്നവനാണ് ഞാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതാണോ കക്ഷി? അതെ, ഒന്ന് വിചാരിക്കരുത്, വെള്ളടിച്ചതാണ്. നിങ്ങളുടെ പേരെന്താണ്? ചന്ദ്രൻ. ചന്ദ്രൻ പാസ്റ്റർ ഒന്ന് തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ റെഡിയാക്കാം, ഞാൻ റെഡിയാക്കാം സഹോദരി. ബ്രദറെ, എന്തോ ബ്രദറിന്റെ കുടി നിർത്താനായിട്ട് ബ്രദറിനെ എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചിരുന്നു? പണ്ടൊരു പ്രാവശ്യം ഒരു സിദ്ധന്റെ അടുത്ത് കൊണ്ടുപോയായിരുന്നു. ഓഹോ, ക്രിക്കറ്റ് കളിക്കാൻ സിദ്ധുവിന്റെ അടുത്ത് നിങ്ങൾ പോയല്ലേ? പ്രൈസ് ദി ലോർഡ് നവജോത് സിംഗ് സിദ്ധു. അല്ല, ക്രിക്കറ്റ് കളിക്കാരൻ സിദ്ധു അല്ല, സിദ്ധൻ, ഒറ്റമൂലി സിദ്ധൻ. ഒന്നും നേടിയില്ല സിദ്ധൻ, എന്നിട്ട് ഒരു ചരട് തന്ന്, അത് അരയിൽ കെട്ടിയാ മതി വെള്ളോട് നിർത്തിയിരുന്നു. ഗുണമുണ്ടായി, ചരട് കെട്ടിയോണ്ട് എനിക്ക് ഗുണമുണ്ടായി. ഉള്ള കാര്യം പറയാം, ദോഷം പറയരുത്. ക്വാർട്ടർ മേടിച്ചാൽ പോലീസുകാർ കാണാതെ ആ ചരട്ടിൽ കെട്ടി തുകയിടാം. സഹോദരി, എന്ത് നേടി? ചരടില്ല, ചരട് പൊട്ടിപ്പോയി. എങ്ങനെ പൊട്ടിപ്പോയി? ലിറ്ററുകൾ താങ്ങാൻ ശേഷിയില്ലാതെ വന്നപ്പോൾ ചരട് പൊട്ടിപ്പോയി. അത്രയുള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഒന്ന് രണ്ട് പേര് പറഞ്ഞ് കുറവിലങ്ങാട് ഒരു ആർ സി പള്ളിയിൽ ഒരു അച്ഛനുണ്ട്, അവിടെ കൊണ്ടുപോയാൽ മതി വെള്ളോടി നിർത്തും എന്ന് പറഞ്ഞ്. പക്ഷെ അവിടെ ഇയാള് പോയില്ല. എന്തുകൊണ്ട് പോയില്ല ബ്രദർ? ബ്രദർ എന്തുകൊണ്ട് പോയില്ല? ഞാൻ പോയി ഫാസ്റ്റർ. ഇവിടെ പറഞ്ഞ റൂട്ട് തെറ്റാണ്, കുറവിലങ്ങാടല്ല തൊടുപുഴക്കാണ് ഞാൻ പോയത്.
തൊടുപുഴ ചെന്നു ആസുബിലെ അച്ഛനെ കണ്ടു. അപ്പം ഞാൻ കാര്യം പറഞ്ഞു, നീ കുടിക്കുക കുടിക്കാതിരിക്കുക അത് നിന്റെ വിഷയം, എന്റെ വിഷയമല്ല. എന്റെ മോന്റെ കാര്യം എനിക്ക് നോക്കിയാൽ മതിയെന്ന്. ആസിഫിലിയുടെ അച്ഛനെ കുറവിലും കണ്ടല്ലോ, അങ്ങനെ തൊടുപുഴയാണ് അറിയാമോ. ഇവള് പറഞ്ഞത്, ഈ സഹോദരി പറഞ്ഞത് ആസിഫ് അലിയുടെ അച്ഛനെ കാണാനല്ല, ആസിഫ് പള്ളിയിലെ അച്ഛനെ കാണാനാണ്. എന്നിട്ട് എന്ത് പേടി? എന്ത് പേടി? എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ജോലി കിട്ടിയ ദിവസം തന്നെ എന്റെ ജോലി പോയി. ആ വിഷമമുണ്ട്, ആ വിഷമമുണ്ട്. അതെ, പിന്നെ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായിട്ടാ ജോലി കിട്ടിയത്. അത് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ വാതിക്കെ കൂടെ പോണ ബസ്സിലെ കണ്ടക്ടറായിരുന്നു. ചെന്ന് കേറിയ ദിവസം തന്നെ ആ ജോലി ഒഴിവാക്കി. ഈ റൂട്ടിലായിരുന്നു ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. എന്നിട്ട് എന്ത് പറ്റി? എല്ലാ ബസ്സിനും ഇവിടെ സ്റ്റോപ്പുണ്ട്. ഞാൻ ഐശ്വര്യമായിട്ട് ജോലിക്ക് കയറി. ജോലിക്ക് കയറി ഇങ്ങനെ ടിക്കറ്റ് കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് വന്നപ്പോഴത്തേക്ക് വീടിന് മുമ്പിലെ സ്റ്റോപ്പ് എത്തി. വീട് കണ്ടപ്പോ പിന്നെ ഞാൻ ആ ബാഗും കഷത്ത് പിടിച്ചു പോകുന്നു. അല്ല, വീട് കണ്ടപ്പോ ഞാൻ എല്ലാ എവിടെ പോയാലും സ്റ്റോപ്പ് ഇവിടെ വന്നല്ലേ ഇറങ്ങണത്. അങ്ങനെ വന്ന് ഇറങ്ങി ഇനി പോന്നു. അപ്പൊ അതിന് ഒരു കേസ് എന്റെ പേരിലുണ്ട്. അതായത് കളക്ഷൻ അടിച്ചോണ്ട് പോയി എന്നും പറഞ്ഞാണ് കേസ് വന്നിരുന്നത്. അന്നത്തെ കളക്ഷൻ അടിച്ചോണ്ട് അത് മാത്രല്ല പ്രശ്നം, ഇപ്പൊ ചെറിയ വൃത്തികേടും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അപ്പുറത്തൊരു ജമന്തി ചേച്ചി ഉണ്ടേ, കാണാൻ നല്ല സുന്ദരിയാ. പറയൂ സഹോദരി, എന്താണ് സംഭവിച്ചത്? അപ്പൊ ആ ജമന്തി ചേച്ചിയുടെ വീടിന്റെ ജനലിൽ കൂടെ നോക്കി പോട്ടെ. ആ ജമന്തി ചേച്ചിനെ നോക്കി അതൊരു പഴഞ്ചിലിന്റെ ഭാഗമായിട്ട് ഞാൻ പോയതാണ്. നമ്മുടെ സാരിയുടെ സൗന്ദര്യം കാണണമെങ്കിൽ അന്യന്റെ വീട്ടിലെ ജനലിൽ നിന്ന് നോക്കണമെന്നാണ്. നിങ്ങൾ എന്നെയല്ലോ നോക്കിയത്, എന്നെ ദിവസവും ഞാൻ കണ്ടോണ്ടിരിക്കുമല്ലേ. അതുകൊണ്ട് ജനന്തിയുടെ വീടിന്റെ ജനലിൽ അവിടെ ചെന്ന് നോക്കിയപ്പോ ഇങ്ങോട്ട് നോക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് ഭ്രാന്താണോ? ഞാൻ അന്നേരം ഒന്ന് ജയന്തിയെ നോക്കി. നീ ജമന്തിയുടെ ജനലിൽ നോക്കേണ്ട ആളല്ല, പിന്നെ ജയന്തി ജനതയുടെ അടിയിൽ പോകേണ്ട ആളാണ്. അതാണ് നിന്റെ കയ്യിലിരിപ്പ്. സ്തോത്രം കർത്താവേ, സ്തോത്രം. ചന്ദ്ര ഇങ്ങോട്ട് മാറി, എവിടെയുണ്ടോ? രണ്ടുപേരെയും ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് നേരെയാക്കാം. ചന്ദ്ര ഈ മകന്റെ മദ്യപാനം മാറ്റി വിടുതൽ ചെയ്ത് ഈ മനുഷ്യനെ നല്ലൊരു മനുഷ്യനാക്കി ശുദ്ധീകരിച്ചെടുക്കണമേ. ഇവന്റെ പാപക്കരകളെല്ലാം കഴുകി നീക്കി ഉന്മൂലനം ചെയ്യണമേ. കറ കളയുമ്പോ ഈ പല്ലിലെ കറകടം കളയും. എന്റെ ഫ്ലോ കളയരുത് ചന്ദ്ര, എന്റെ ഫ്ലോ കളയല്ലേ. ഞാൻ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്, ഞാൻ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. സർവേശ്വര കർത്താവേ, ഈ ചന്ദ്രന്റെ കുടി മദ്യപാനം ഇവന്റെ ശരീരത്തിൽ നിന്ന് വിടുതൽ ചെയ്ത് ഇവനെ ഉന്മൂലനം ചെയ്ത് നല്ലൊരു മനുഷ്യനാക്കി മാറ്റണമേ. ഹല 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 പഴുത്തല മത്തല മത്തല മലത്തല മത്തല മലത്തല മലമല 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 ഞാൻ പോണ. നീ എങ്ങോട്ടാണ് പോകുന്നത്? വിടുതൽ ചെയ്ത് വിടുതൽ ശുശ്രൂഷ ചെയ്ത് ചന്ദ്രൻ ഞാൻ മറ്റൊരാളാക്കി മാറ്റുന്നു. ചന്ദ്രൻ ഞാൻ മറ്റൊരാളാക്കി മാറ്റുന്നു. സ്തോത്രകർത്താവേ, പല 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 വേണ്ട. സ്തോത്രകർത്താവേ, സ്തോത്രം. ഞാൻ സമ്മതിച്ചല്ല, എന്റെ പെടലിക്ക് ഇങ്ങനെ പിടിച്ചാട്ടിയ ഞാൻ ഇങ്ങനെ സമ്മതിക്കുന്നു പോലും എനിക്ക് തോന്നി. നീ ഇപ്പൊ പുതിയൊരാളാണ്, നിന്നിലെ ചന്ദ്രൻ മരിച്ചു കഴിഞ്ഞു. നീ ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമയാണ്. നിനക്ക് ഞാനൊരു നാമകരണം ചെയ്യുന്നു. നിന്റെ പേര് ഇന്ന് മുതൽ സ്റ്റീഫൻ. സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് നീ, സ്റ്റീഫൻ നെടുമ്പള്ളി. അതുപോലെ നിന്നെയും ഞാൻ മാറ്റിയിരിക്കുന്നു. നീ ഇന്ന് മുതൽ രമണിയല്ല, സോസ. സ്റ്റീഫന് സോസ. എനിക്ക് ദോശമുണ്ട്, എനിക്ക് രണ്ട് പൊറോട്ട മതി. അങ്ങനെയല്ല, സ്റ്റീഫനും സോസയും. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്? അപ്പൊ ഞാൻ സ്റ്റീഫനും സോസയും. ചന്ദ്ര ഒരിക്കലും ചന്ദ്രൻ മരിച്ചു കഴിഞ്ഞു. സ്റ്റീഫൻ ഇനി മദ്യം കണ്ടാൽ തൊടുകില്ല, കാരണം സ്റ്റീഫന് മദ്യത്തിന്റെ ആവശ്യം. മരിച്ചു കഴിഞ്ഞു, സ്റ്റീഫൻ മാത്രമാണ്. ഇനി ഇവൻ കഴിക്കില്ല, വളരെ വളരെ ഉപകാരം. ഇനി ഇനി കഴിക്കില്ല ഇവൻ മദ്യത്തോട്. ഇവൻ ഇവന് അലർജി ആയിരിക്കും. ഇനി ഞാൻ സ്റ്റീഫൻ ആണെങ്കിൽ, അതെ,
ഞാൻ സ്റ്റീഫൻ ആണെങ്കിൽ അതെ മദ്യം ഞാൻ കഴിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ മദ്യം കഴിക്കില്ല. മദ്യം കഴിക്കില്ല. ഇത് കണ്ടോ ഇന്ന് ഇവരുടെ മുന്നിൽ വെച്ച് സ്റ്റീഫൻ പാസ്റ്റർ എനിക്ക് പുതിയ നാമകരണം നൽകി. സ്റ്റീഫൻ ഇത് ശോശ. ഞാൻ മദ്യം കഴിക്കില്ല. അതുകൊണ്ട് സ്റ്റീഫൻ ഇവന്റെ പേര് മാറ്റുകയാണ്. കട്ടൻ കാപ്പി. ഒരു കട്ടൻ കാപ്പി കഴിക്കുന്നത് കൊണ്ട് സ്റ്റീഫന് ദോഷമൊന്നും ഉണ്ടാവില്ല.